ഹരിയാനയിൽ അടുത്ത മാസം 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാജ്യം ഉറ്റു നോക്കുന്ന ആ തെരഞ്ഞെടുപ്പ് ആം ആദ്മിയും കോൺഗ്രസും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇത്തവണ മത്സരം. കാരണം ആം ആദ്മിയുടെ തലവൻ തിഹാർ ജയിലിലായി പോയി. ഇത്തവണ സഖ്യത്തിൽ കൂടുതൽ സീറ്റ് വേണമെന്ന് ആം ആദ്മി പാർട്ടി ആദ്യമേ കടുപ്പിടുത്തം പിടിച്ചു. അതുകൊണ്ട് തന്നെ AAPയുമായുള്ള സഖ്യം കോൺഗ്രസ് നേരത്തെ തന്നെ ഉപേക്ഷിച്ചു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസിന് ഭയമുണ്ടോ എന്നറിയില്ല. കോൺഗ്രസ് CPMന് ഒരു സീറ്റ് ഭിവാനി വിട്ടു നൽകി. അങ്ങനെ 89 സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ CPMഉം സഖ്യമായി ഇത്തവണ ഹരിയാനയിൽ മത്സരിക്കും. കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത് പ്രകാരം തന്നെ കോൺഗ്രസ് മുന്നോട്ട് നീക്കുമ്പോഴാണ് അവിചാരിത ട്വിസ്റ്റ് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വീട്ടിലെ ഗണപതി പൂജയിൽ ഭക്തി പുരസരം പങ്കെടുക്കുന്നു. തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി കെജ്രിവാൾ എന്ന കൂട്ടിലടച്ച തത്തയെ തുറന്നുവിടുന്നു. ഇതോടെ ഇനി സംഭവിക്കുക ഹരിയാനയിൽ കോൺഗ്രസിന്റെ പരിങ്ങലാണ്. ഒന്നുകിൽ പരിങ്ങൽ അല്ലെങ്കിൽ AAPയും കോൺഗ്രസുമുള്ള തമ്മിലടി. അതെ, കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങുമെന്ന എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടിയെ പിണക്കാൻ ഹരിയാനയിൽ കോൺഗ്രസ് തയ്യാറാകുമായിരുന്നില്ല. ഇവിടുത്തെ ചോദ്യം, ആരാണ് കോൺഗ്രസിനിട്ട് ഈ രാഷ്ട്രീയ പണി നൽകിയത് എന്നാണ്. ഉത്തരത്തിൽ സംശയമില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ആ കളിക്ക് മുന്നിൽ BJPയും നരേന്ദ്രമോദിയും തന്നെ. എന്നാൽ കെജ്രിവാൾ തന്നെ മുന്നിൽ നിന്ന് ഇത്തവണ പ്രചരണം നയിക്കുമ്പോൾ ചിത്രം മാറുമെന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആശങ്ക. AAP നേടുന്ന ഓരോ വോട്ടും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലാണ് ചോർച്ചയുണ്ടാക്കുക, BJPയുടെ അല്ല. കോൺഗ്രസിന്റെ പ്രധാന എതിരാളികളായ BJPക്ക് ഇത് വലിയ തോതിൽ ഗുണം ചെയ്യുകയും ചെയ്യും. അതുതന്നെയായിരുന്നു നരേന്ദ്രമോദിക്കും BJPക്കും വേണ്ടിയിരുന്നതും. അവരാ പദ്ധതിയാണ് നടപ്പാക്കിയതും. അങ്ങനെ കെജ്രിവാളിന്റെ ജാമ്യം കോൺഗ്രസിന്റെ കണക്ക് കൂട്ടലുകൾ തിരിച്ചു. അവർ ഹരിയാനയിൽ കോൺഗ്രസിന് തലവേദനയാകുമെന്നും ഉറപ്പായി. അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് AAP പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ AAPയെ മുന്നിൽ നിന്ന് നയിക്കുക ഇനി കെജ്രിവാൾ തന്നെയായിരിക്കും. ഹരിയാനയിൽ AAPയും കോൺഗ്രസും തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനായി ചർച്ചകൾ നടന്നുവെങ്കിലും സീറ്റ് വിഹിതത്തിലുള്ള ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു. 10 വേണമെന്നായിരുന്നു AAPയുടെ ആവശ്യം. 5 കൂടുതൽ നൽകാൻ പറ്റില്ല നിലപാടിൽ ഉറച്ചു നിന്ന കോൺഗ്രസ് വഴങ്ങിയില്ല. അതിന് കാരണമായി കോൺഗ്രസ് പറയുന്നത് ഇതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയുമായി സഖ്യമുണ്ടാക്കിയിട്ടും ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ഇത്തവണ നേടാനായില്ല. കണക്കുകൂട്ടൽ പ്രകാരം ഇത്തവണ കോൺഗ്രസിന് ഹരിയാനയിൽ മികച്ച വിജയ സാധ്യതയുമുണ്ട്. 90 നിയമസഭയിൽ കോൺഗ്രസ് 89 സീറ്റിൽ മത്സരിക്കുന്നു. അതേ 89 സീറ്റിലും ആം ആദ്മിയും മത്സരിക്കുന്നുണ്ട്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായതിനാൽ ഭരണം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. 2019 46 AAP സ്ഥാനാർത്ഥികൾ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ല. 37 വർഷം മുമ്പാണ് ഹരിയാനയിൽ ഒരു സ്ഥാനാർത്ഥി CPN ടിക്കറ്റിൽ ഏറ്റവും ഒടുവിൽ മത്സരിച്ച് ജയിച്ചത്. മുൻമന്ത്രിയും BJP സിറ്റിംഗ് MLA ഘനശ്യാമാണ് ഭിവാനിയിൽ ഇപ്പോൾ CPMന്റെ മുഖ്യ എതിരാളി. CPMന് വേണ്ടി ഓം പ്രകാശ് ഇത്തവണ ഭിവാനിയിൽ സ്ഥാനാർത്ഥിയാകും. CPMന്റെ ഹരിയാന സംസ്ഥാന കമ്മിറ്റി അംഗവും ഭിവാനി ജില്ലാ സെക്രട്ടറിയുമാണ് ഇപ്പോൾ ഓം പ്രകാശ്. ഇത്തവണ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJPയും അവർ തമ്മിൽ ശക്തമായൊരു ത്രികോണ മത്സരമാകും നടക്കുക എന്നുകൂടി ഉറപ്പായിട്ടുണ്ട്. ഇനി CPMലേക്ക് വരുമ്പോൾ 87 തൊഹാന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഹർപാൽ സിംഗാണ് ഏറ്റവും ഒടുവിൽ ജയിച്ച ഹരിയാനയിലെ CPM നിയമസഭാംഗം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ കോൺഗ്രസ് സഖ്യത്തിനൊപ്പം മത്സരിക്കുന്നു എന്നതിനപ്പുറം CPS സ്ഥാനാർത്ഥിക്ക് ഭിവാനിയിൽ വളരെ വ്യക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ജയം ഉറപ്പാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷയും.